ഹായ്, ഇന്നത്തെ വീഡിയോ നമുക്ക് കർഷകർക്ക് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വലിയ ഉപകാരപ്രദമായിട്ടുള്ളതൊന്നുമല്ല. കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പുതിയതായിട്ട് ഈ കൃഷിയിലോട്ട് വരുന്നവർക്ക് മാത്രം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. അല്ലാതെ നിങ്ങൾ കർഷകരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂട് വയ്ക്കാനോ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെറിയ തേനീച്ച, അതായത് ചെറുതേനീച്ച കർഷകർ ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് താല്പര്യമുണ്ട് ഇത് വളർത്താനായിട്ട്. ഇത് എങ്ങനെയൊക്കെയാണെന്നും ഇതിന്റെ ബാക്കി രീതികൾ എങ്ങനെയൊക്കെയാണെന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിനേക്ക് ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ചെയ്യണ ഒരു വീഡിയോ ആണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ചെയ്യണതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഹായ്, എല്ലാവർക്കും കൃഷി കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തേനീച്ച കൂടിനകത്തുള്ള ജോലിയല്ല, കൂട് പരിചയപ്പെടുത്തലാണ്. അപ്പൊ ഒന്ന് രണ്ട് കർഷകർ വിളിച്ചിട്ട് ഈ കൂട്ടിനെയും സ്റ്റാൻഡിനെയും കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചു. അതായത് ചെറുതേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരാണ് കൂടുതൽ അങ്ങനെ ചോദിച്ചത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ കൂട് നമുക്കൊന്ന് പരിചയപ്പെടാം, കൂടിൽ എത്ര പോഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് അടിയറ, ഇത് അടിപ്പലക, ഇത് മേലറ, ഇത് അതിന്റെ മൂടി. അപ്പൊ നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് എടുത്ത് പരിചയപ്പെടാം. അതായത് ഇത് അടിപ്പലക, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അടിപ്പലക ഇതിപ്പോ ഞാൻ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വച്ചിരുന്നതാണ് വേറൊരു കൂട്ടില്. അതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. ഇത് അടിയറ, അതായത് ഇതിൽ ആറ് ഫ്രെയിമാണ് പറഞ്ഞത്. ഇതിലിപ്പോ നിങ്ങൾക്ക് കണ്ടാ അറിയാം ആറ് ഫ്രെയിമാണ് ഈ കൂട്ടിനകത്ത് പറഞ്ഞത്. ഇതിനകത്താണ് ഈച്ച താമസിക്കുന്നത്, അതായത് ഇതാണ് ഈച്ചയുടെ വീട്. ഇതിൽ ആറ് ഫ്രെയിം കാണും. ഇതിലാണ് കുഞ്ചും മുട്ടയും പുഴുവും എല്ലാം വരുന്നത്. ഇതിന്റെ ഇതിലാണ് ഈച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം, പൂമ്പൊടി, തേനും പൂമ്പൊടിയും എല്ലാം ഇതിലാണ് അവർ സേവ് ചെയ്യണത്. അപ്പൊ ഇതിനകത്തുള്ള തേനൊന്നും കർഷകർ എടുക്കാൻ പാടില്ല, പൂമ്പൊടി എടുക്കാൻ പാടില്ല. ഇത് ഇവരെ വീടാണ്. അപ്പൊ ഇനി പറഞ്ഞത് മേലറയാണ്. അപ്പം ഇതിൽ വേറൊരു പോഷൻ കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ അടിയറ എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു കർവ് കാണാൻ പറ്റും. ഇതില് ഈ കൂട്ടിന്റെ ഇവിടെ ഒരു കർവ് കാണാൻ പറ്റും. ഇവിടെയും ഇത് ഈ ഒരു കർവുണ്ട്. അതായത് ഈ എപ്പോഴും പല കർഷകരും അറിഞ്ഞടത്തെ കർഷകർ ഈ പോഷൻ മാറ്റി വയ്ക്കും. അതായത് ഈ ഭാഗമാണ് ഫ്രണ്ട് വരാള്. ഈ കർവ് ഇട്ടിരിക്കുന്നത് ഈ കൂട്ടിന്റെ എൻട്രൻസ് ഭാഗം നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർവ് പ്രത്യേകം അടിപ്പലകയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോഴേ ഇവിടെ ഒരു ഈച്ചയ്ക്ക് എൻട്രൻസ് ആണ് ഇവർ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവഴിയാണ് ഈച്ച അകത്തോട്ട് പോണത്. ഈച്ചയ്ക്ക് നമ്മൾ വേറെ വാതിലൊന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ. ഈ ആറ് ഫ്രെയിമും നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. ഇത് ആറ് ഫ്രെയിമും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. ഇത് ആറ് ഫ്രെയിം നമ്മളിപ്പോ ഇട്ടിട്ടുണ്ട്. ഇതാണ് തേനറ. അപ്പം ഇതിനകത്തുള്ള ഇത് നമുക്ക് കാണാം. ഇതാണ് ഈച്ച തേൻ. ഇപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇപ്പം മെഴുകുരുക്കാൻ വേണ്ടി ഞാനിപ്പം എടുത്തിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതേ ഉള്ളൂ. പല ചെറുതേനീച്ച കർഷകരും വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര്, നമ്മൾ ആ ചെറുതേനിന്റെ ഒരു വീഡിയോ കണ്ടിട്ട്. അപ്പം ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. അവർക്ക് കൂടിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലാണ് ഈച്ച തേൻ സേവ് ചെയ്യണത്. അപ്പൊ ഇതുപോലത്തെ നാല് ഫ്രെയിമാണ് ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാ അറിയാം ഇതിനകത്ത് നാല് ഫ്രെയിമാണ് ഉള്ളത്. അപ്പൊ ചില കർഷകർ അഞ്ചെണ്ണ ഇടും. അഞ്ചെണ്ണ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നാലെണ്ണമാണ് ഞങ്ങൾ ഇവിടെ ഇടുന്നത്. ഇത് അതിന്റെ അടപ്പ്. ഇത് ഇരുമ്പ് സ്റ്റാൻഡാണ്. അപ്പം ഇത് നമുക്ക് കുറെ കാലം ഉപയോഗിക്കും. കുറെ കാലം ഒന്നല്ല, ഇതിൽ നമുക്ക് ഒരു 10-50 വർഷം ആയിരുന്നാലും ഒന്നും ചെയ്തത് ജി പൈപ്പാണ്. മണ്ണിന്റെ അടിയിൽ ഞാൻ കുഴിച്ചിട്ടതാണ് മുമ്പ്. ഇതിലൊരുത്ത് പുരം പോലും തിരുമ്പോ ഒന്നും ആയിട്ടില്ല. അപ്പൊ തടി സ്റ്റാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് കോസ്റ്റ് ഉള്ളുവെങ്കിലും നമുക്ക് ഒരു തവണ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു സീസൺ കഴിയും വരെ നമുക്ക് ഉപയോഗിക്കാം. ഒരു മാക്സിമം ഒരു 1.5 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴേ അതിന്റെ മൂട് ഫുള്ളും ചെത്തുപോകും. അത് കരിവേലൊക്കെ വീട്ടിൽ ഉപയോഗിച്ചാലാണ് ഇത്രയും നാളെ, അല്ലെങ്കിൽ ഒരു 1 വർഷത്തിന് മുമ്പ് തന്നെ അത് ചെത്തുപോകും. ഇതാണ് ഉപയോഗിക്കുന്നതിന് എല്ലാവരും നല്ലത്.
ഇതുപോലുള്ള ഒരു സ്റ്റാൻഡ് ആകുമ്പോൾ നമുക്ക് ഒരു തവണ നമുക്ക് ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുതൽ മുടക്കില്ല സ്റ്റാൻഡിന് വേണ്ടിയിട്ട്. അപ്പൊ 100 കൂടുള്ള ഒരു കർഷകന് 100 സ്റ്റാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതൽ മുടക്കില്ല സ്റ്റാൻഡിന് വേണ്ടിയിട്ട്. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ വീണ്ടും മാറിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാ രീതിയിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഇത് തടിയിലുള്ള സ്റ്റാൻഡാണ്. അപ്പൊ ഈ തടിയിലുള്ള സ്റ്റാൻഡ് നമുക്ക് സ്റ്റാൻഡ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അതായത് നമ്മൾ കുഴിച്ച് നിർത്തുന്ന സമയത്ത് നമ്മൾ ഈ ഹൈറ്റ് എങ്കിലും വേണം. അപ്പൊ ഇത് അല്പം അതായത് ഈ ഹൈറ്റ് എങ്കിലും വേണം, മുട്ടിന് മികളിലായിരിക്കും നിൽക്കുന്നത്. എന്നാലേ നമുക്ക് കൂട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കി അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി തടിയിലുള്ള സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെ പീസ് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചടിച്ചും ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ തന്നേ ഉള്ളൂ ഇത്. പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, സ്റ്റാൻഡിന്റെ ചെലവ് എത്രയാണ്, ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എത്ര രൂപയാകും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ റേറ്റൊന്നും ഇല്ല. അപ്പൊ ഇതുപോലത്തെ തടിയിലുള്ളതാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 രൂപയെ നമുക്ക് മുതൽ മുടക്കുള്ളൂ. പൈപ്പിലുള്ളതാണെങ്കിൽ 150 മുതൽ 250 വരെ. അത് നമ്മൾ എടുക്കുന്ന പൈപ്പിന്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് മാറി വരും. അതായത് ഇതിപ്പോ ഞാനും പറയണത് ചെറുതേനീച്ച കർഷകർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ വോയിസ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെറുതേനീച്ച കൂട് വയ്ക്കും മാതിരി പെരുന്തേനീച്ച കൂട് കൊണ്ട് വെച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ അടിപ്പലക നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അടിപ്പലക എപ്പോഴും നമ്മൾ ഈ കൂട്ടിന്റെ അടിയിലായിരിക്കണം. അതായത് നമ്മൾ അടിപ്പലകയ്ക്ക് കൊടുക്കുന്ന പീസ് അതായത് ഇതിനടിയിൽ നിൽക്കണം, അതായത് ഈ പോർഷന്റെ അടിയിൽ തന്നെ നിൽക്കണം. നമ്മളെപ്പോഴും ഇതിന്റെ അടിയിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ അടിപ്പലക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഐഡിയ അനുസരിച്ച് ഇതുപോലുള്ള ഒരു പീസ് ആണെങ്കിൽ ഇതുപോലുള്ളൊരു പീസ്, ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് ആണെങ്കിൽ അങ്ങനെ, നമുക്ക് എന്താണോ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അതായത് ഈ അടിപ്പലകയുടെ അടിയിൽ നമ്മൾ എന്ത് വെച്ചാലും ഈ അടിപ്പലകയുടെ അടിയിൽ നിൽക്കാൻ കണക്കിന് തന്നെ വെക്കണം.